ഇറ്റ് ഈസ് നോട്ട് ഹീ ഹു ഹാസ് കമ്മിറ്റഡ് ദ മർഡർ ഇറ്റ് ഈസ് ദ ഇൻസാനിറ്റി മാഡ്നസ് ദ മെന്റൽ ഇംബാലൻസ് ദാറ്റ് ഹാസ് പ്രൊവോക്കേറ്റഡ് ഹിം ടു ഡു സച്ച് എ ക്രൈം ഹൗ ക്യാൻ ഹീ ബി ഹെൽഡ് ലൈബിൾ ഫോർ ദിസ് സർ ഐ ആം ഹിയർ ഓൺലി ടു റിക്വസ്റ്റ് യു ടു ഷോ സം കൈൻഡ്നസ് ഓൺ ദ അക്യൂസ്ഡ് from the oral documentary primary secondary and circumstantial evidences it has been proved beyond doubt that the accused is insane prathi oru manasika rogiyana nalla karyam kanakkiluthu indian penal code section 84 inde pariganana nalgi prathi vittayikkanam ennu njan bahumanapetta kodathiyodu thaalmayitte apeekshikkayanu that's all your honor സാക്ഷികളുടെ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി ഒരു മാനസിക രോഗിയാണെന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പൂർവ്വ വൈരാഗ്യത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 84-ാം വകുപ്പിന്റെ ആനുകൂല്യം നൽകി പ്രതി രവീന്ദ്രനെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിടുന്നു. സാറാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ രഹസ്യമാണ്. എന്നാലും മെഡിക്കൽ ബോർഡിന്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നത് നിസ്സാര കാര്യമല്ലോ. എന്റെ ജൂനിയേഴ്സ് ആയിപ്പോയില്ലേ, പറഞ്ഞുതരാം. ലക്കിലി ദ അക്യൂസ് പാർട്ടി വാസ് യൂസിംഗ് എ മെഡിസിൻ ഫോർ ദ പാസ്റ്റ് 5 years. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മരുന്ന് ബുദ്ധിഭ്രമത്തിനും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന മെഡിസിൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ പോയിന്റ് സ്ട്രെസ് ചെയ്താണ് മെഡിക്കൽ ബോർഡിനെ കൊണ്ട് ഇത് അപ്രൂവ് ചെയ്യിച്ചത്. ആരോടും പറയരുത് കേട്ടോ. താൻ കുറെ കാലമായോ ശ്യാംസാൻ ഡ്രൈവർ ആയിട്ട്? സാർ കുറച്ച് നാളായിട്ട് ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. സാർ ഈ ജയിക്കേണ്ട പോയിന്റ്സ് മാത്രം എങ്ങനെയാ തപ്പിയെടുക്കുന്നത്? 3-4 വർഷമായില്ലേ രണ്ടുപേരും എന്റെ കൂടെ ആയിട്ട്. എന്നിട്ട് ഒരു താൻ ആ കേസിന്റെ നോട്ടീസ് പോസ്റ്റ് ചെയ്തോ? അത് അന്ന് തന്നെ വാദിക്ക് പോസ്റ്റ് ചെയ്തല്ലോ. എടോ വാദിക്കല്ലോ, പ്രതിക്കല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്? അല്ല സാർ, ഒന്നും പറഞ്ഞില്ലേ വാദിക്കണോ, പ്രതിക്കല്ലേ? രണ്ടുപേരും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. നമസ്കാരം സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊക്കെ പറയടോ, തനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് വാദിച്ചാ കേസ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ശീലമായി പോയത് കേട്ടോ. ഏത് സർ? മർഡർ, കൊലപാതകം, സത്യം പറഞ്ഞ തൂക്കിക്കൊല്ലേണ്ട കേസാ. അല്ല സർ, ഒരു അബദ്ധം. എന്തോന്ന് അബദ്ധം? നടു റോഡിൽ ഇട്ടൊരു തന്നെ ചറവറ കുത്തുന്നതാണ് അബദ്ധം. സർ, എന്റെ പെങ്ങളെ ആ ദുഷ്ടൻ. ആ വൈകുന്നേരത്തെ എവിടെ കാണാം സർ? വൈകുന്നേരം.